എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് തന്നെയാണ്. ചെന്ന് കണ്ട് ബോധ്യപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും പറയുന്നത്. ഒന്നും എക്സ്ട്രാ ആയിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ പറയാൻ പോകുന്ന ഈ സ്ഥലത്തെ, ഈ പ്രദേശത്തെ ഒരു ക്ഷേത്രമെന്നോ ഒരു ആരാധനാലയമെന്നോ ഒരു പള്ളിയെന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. പക്ഷേ ഒരു കാര്യം അവിടെ ഉറപ്പു തരാം, ഒരു ദൈവീക ശക്തി, ഒരു ദൈവീക സാന്നിധ്യം ആ ഒരു പ്രദേശത്ത് ഉണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പറയുന്ന കാര്യങ്ങളെല്ലാം ഒട്ടും വലിച്ചു നീട്ടാതെ എന്താണ് സംഭവം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ ഇതിനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു മുസ്ലിം പള്ളി, പണ്ട് മുതലേ മുസ്ലിങ്ങൾ ആരാധിച്ചു പോന്നിരുന്ന ഒരു മുസ്ലിം പള്ളി, അവിടെ ഹിന്ദുക്കളുടെ ഒരു വിഗ്രഹത്തിന്റെ സാന്നിധ്യം അറിയുകയും അല്ലെങ്കിൽ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഈ പള്ളി എല്ലാ മതവിശ്വാസികൾക്കുമായിട്ട് തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ 2 തലമുറയുടെ പഴക്കമാണ് ഈ പള്ളിക്കുള്ളത്. പക്ഷേ നിലവിൽ ഇവിടെ മുസ്ലിം സംബന്ധമായിട്ടുള്ള നിസ്കാരങ്ങളോ അതുപോലെയുള്ള അവരുടെ ആചാര സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അതിനുവേണ്ടി അവർ വേറൊരു പള്ളി നിർമ്മിക്കുകയും അവരുടെ ആചാരങ്ങളും മറ്റുള്ള പ്രാർത്ഥനകളും എല്ലാം അങ്ങോട്ടേക്ക് മാറ്റപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ടും വരുന്നത് ഹിന്ദുക്കളാണ്. ഞങ്ങൾ വന്നപ്പോഴൊക്കെയും ഒരുപാട് പേരെ ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചു. അവർ വന്ന് പ്രാർത്ഥിക്കുന്നു. വളരെയധികം ശാന്തമായിട്ടുള്ളൊരു പ്രദേശമാണ്. വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നമ്മൾ ആഗ്രഹിച്ചത് ആ കാര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫലപ്രാപ്തി ലഭിച്ചതിന് ശേഷമായിരിക്കാം അവിടെ പോയത്, അത് ആ ദൈവിക സാന്നിധ്യമുള്ള സ്ഥലത്ത് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വേറെ ഒന്നുമില്ലാതെ, അതായത് വഴിപാടുകളോ പൂജകളോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ, എന്ത് കാര്യമാണോ നമുക്ക് നടത്തേണ്ടത്, എന്ത് കാര്യസാഫല്യമാണോ അവിടെ ഉണ്ടായത്, അവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഉണ്ടായത്, അത് അവിടെ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ മടങ്ങിയാണ് സാധാരണ ചെയ്യാറ്. ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഞങ്ങൾ ഇവിടെയുള്ളവരോട്, ഈ പ്രദേശത്തുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്, ഈ പള്ളിയുടെ ഏറ്റവും മച്ചിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു പേപ്പർ കത്തിച്ച് താഴേക്ക് ഇടുകയാണെങ്കിൽ ആ വെളിച്ചത്തിൽ നമുക്ക് 2 വിഗ്രഹങ്ങൾ, ദേവിയുടെ 2 വിഗ്രഹങ്ങൾ കാണുവാനായിട്ട് സാധിക്കുമെന്നാണ്. പണ്ടൊക്കെയും മുമ്പൊക്കെയും ഇങ്ങനെ ചെയ്തിരുന്നു കുറേ. പക്ഷേ ഇപ്പോൾ ആ ഒരു മച്ച് വാലടച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. എന്തൊക്കെയായാലും ഒരു ദൈവിക സാന്നിധ്യം ഇവിടെയുണ്ട്. എല്ലാ മതസ്ഥരും എല്ലാ മതവിശ്വാസികളും ഇവിടെ ഈ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിച്ച് ഫലപ്രാപ്തി ലഭിച്ചു പോകുന്നു. കൂടുതലായിട്ടും ഭക്തര് അല്ലെങ്കിൽ മതവിശ്വാസികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും തിരിച്ചു ലഭിക്കാനാണ്. അതുപോലെ ജോലിയുടെ ആവശ്യങ്ങൾക്ക്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക്, നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇവിടെ വന്ന് ധാരാളം വിശ്വാസികൾ പ്രാർത്ഥിച്ച് ഫലപ്രാപ്തി ലഭിച്ച് പോകുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഈ പ്രദേശങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെയധികം ശാന്തമുഖമായിട്ടുള്ളൊരു പ്രദേശമാണ്. വേറെ ശബ്ദങ്ങളോ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ നമുക്ക് വളരെയധികം റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് നമ്മുടെ മനസ്സ് മൊത്തത്തോടെ അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. വേറെ എടുത്തു പറയാനായിട്ടുള്ള കാര്യം, അത് പറയാണ്ടിരിക്കാൻ എന്തായാലും സാധിക്കില്ല. ഒരു ഹിന്ദു മുസ്ലിം വഴക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. സാധാരണ അങ്ങനെയാണല്ലോ, ഇത് ഞങ്ങളുടെ പ്രദേശമാണ്, ഇത് നിങ്ങളുടെ പ്രദേശമാണ്, ഇത് മുമ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രദേശമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം വഴക്കുകളും കൊല്ലും കൊലയൊക്കെ സാധാരണ നമുക്ക് പണ്ട് മുതൽ നമ്മൾ കണ്ടുവരുന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. ഇങ്ങനെയൊരു സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ അവർ ആ ഒരു സത്യം ഉൾക്കൊള്ളുകയും മറ്റുള്ളവർക്കായിട്ട്, മറ്റുള്ള ഭക്തജനങ്ങൾക്കായിട്ട് ആ ഒരു പ്രദേശം തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. എത്ര മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണത്. ഇപ്പോൾ നിലവിൽ എല്ലാ മതവിശ്വാസികളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, ഫലപ്രാപ്തി ലഭിച്ചു പോകുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നാടിന് ഒരു അഭിമാനമായിട്ട് നമുക്ക് ഈ ഒരു പള്ളിയെ, ഈ ഒരു പ്രദേശത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാട്ടുപള്ളി എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. എറണാകുളത്ത് നിന്നും മാറ്റൂരി റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും കർക്കിടം, കർക്കിടത്ത് നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രമാണ് ഒരു പ്രദേശമാണ്, 5 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ളത്. പ്രദേശത്തെക്കുറിച്ച് ഒന്നുകൂടെ പറയാം. സ്ഥലം എറണാകുളത്ത് നിന്നും മൂവാറ്റുപുഴ, മൂവാറ്റുപുഴയിൽ നിന്നും നേരെ കർക്കിടം, കർക്കിടത്ത് നിന്ന് വണ്ടി ഉണ്ടെങ്കിൽ വരിക, അവിടെ ഓട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 5 കിലോമീറ്റർ 4 കിലോമീറ്റർ അത്രയും ദൂരം മാത്രമേ ഈ ഒരു കാട്ടുപള്ളി എന്ന് പറയുന്ന ഈ പ്രദേശത്തേക്ക് ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങളോട് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. ഈ പ്രദേശത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഒരു ചേട്ടനായിട്ട് ഞങ്ങൾ സംസാരിച്ചു. ആ ചേട്ടനിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചു. ആ ചേട്ടനുമായിട്ട് സംവാദിച്ച കാര്യം ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആള് കുറച്ച് ശബ്ദം കുറച്ചാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ മാക്സിമം ഇച്ചിരി ഉറക്കം പറയാൻ പറഞ്ഞു. പക്ഷെ ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് വ്യക്തമാവില്ല. നിങ്ങൾ കണ്ടോളൂ. ഈ വിഗ്രഹം ഇവിടെ ഞങ്ങൾ വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കാണാനില്ല. നേരത്തെ ഉള്ള
കൊള്ളാല്ലേ. അല്ല, ഇത് മുസ്ലിം പള്ളി ആയിരുന്നോ അതോ? മുസ്ലിം പള്ളി ആയിരുന്നു. പത്തക്കാരൊക്കെ പറഞ്ഞ കാട്ടുപള്ളിയാണ്. ഇവിടെ ജനങ്ങളൊക്കെ, ഭക്തജനങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നത് ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളാണ് വരുന്നത്. വന്നിട്ട് പെണ്ണ് നഷ്ടപ്പെട്ടു പോയ മാല മോതിരം അമ്മരോ ഞാൻ കിട്ടുന്നതാണ് വിശ്വാസം. ആണല്ലേ ചേട്ടൻ്റെ എന്താ നഷ്ടപ്പെട്ടു പോയാലും കിട്ടിയിട്ടുണ്ട് ആണല്ലോ. നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള വിശ്വാസം. ആണല്ലേ. ഓഹോ, അപ്പൊ ആര് നടത്തണയും ഇതിന്റെ കാര്യങ്ങളൊക്കെ? പള്ളി വഴി മുസ്ലിം പള്ളി. മുസ്ലിം പള്ളി വഴിയാണ് അവരാണ് ഇത്. ഏരിയാണ് അവരത്. നിങ്ങൾ എല്ലാം റെഡിയാക്കുന്നതല്ലേ? കാല് കഴുകും. ഇന്നത്തെ കാലഘട്ടത്തില് വളരെയധികം അല്ലെ വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസം. എല്ലാ ഒരു മുസ്ലിം ഹിന്ദു എന്ന് പറയുന്നതിനേക്കാളും അല്ലെ രണ്ടുപേരും സഹകരിച്ച് പോകുന്നൊരു അമ്പലം പള്ളി എന്ന് വേണമെങ്കിൽ പറയാം. കാട്ടുപള്ളി എന്ന് അറിയപ്പെടുന്നു. വെള്ളിയാഴ്ച അങ്ങനെ അവരുടെ ചടങ്ങൊന്നും ഇവിടെ പള്ളിയിൽ ആണല്ലേ. അപ്പൊ ഇവിടെ പൂജകളും കാര്യങ്ങളൊക്കെ? പൂജകളും കാര്യങ്ങളും ഒന്നുമില്ല. ഓ, അപ്പൊ വിശ്വാസികൾ വന്നിട്ട് നമ്മുടെ ഹിന്ദുക്കൾ വന്നിട്ടാണ് ഇവിടെ ഇത് തിരിയാത്തെങ്കിലും കത്തിക്കേണ്ടല്ലേ. ഓഹോ, ഞങ്ങൾ മുസ്ലിം വന്നേ വരണ്ടേ. ഞങ്ങൾ വന്നപ്പോഴും പേര് വന്നു തിരിയെത്തിച്ചു. നമ്മളിത് എറണാകുളത്ത് വരുമ്പോ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? നേരെ കറളം ചാപ്പുമുറി മാവൻചോടുന്ന് വിദ്യാഭ്യാസ വഴി കനാലുവഴി പോകുന്നു. വിദ്യാഭ്യാസ വഴി, അതായത് കറുകടത്ത് എത്തിയിട്ട് അവിടെ നിന്ന് മാവൻചോട്. മാവൻചോട്ടിൽ വിദ്യാസ്കൂളിൽ നിന്ന് കടാന. ഓക്കെ ഓക്കെ. അത് വെണ്ടുവഴി പോകുന്ന വഴി. വെണ്ടുവഴിയാണ്. ആണല്ലേ. വേറെ വിഷയങ്ങൾ വലിയ കുഴപ്പങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. വളരെയധികം സ്നേഹത്തോടെ രണ്ടു കൂട്ടുകാരും വരില്ല. എന്തെങ്കിലും വിഷയങ്ങളോ അങ്ങനെയുള്ള പേടിപ്പെടുത്തുന്നതിലുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പേടിയല്ലോ. ആണല്ലേ. വെള്ളിയാഴ്ചയാണ് പ്രധാനം. വെള്ളിയാഴ്ചയാണ് മെയിൻ ആയിട്ട് അവരോട് വരേണ്ടത്. അപ്പൊ ഇത് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട വസ്തുക്കള് കിട്ടുക എന്നുള്ളതാണ് മെയിൻ പ്രധാനമായിട്ടുള്ള ഇവിടെ. അല്ലാണ്ട് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ മാറുകയോ അല്ലെങ്കിൽ അസുഖം നമ്മൾ പ്രാർത്ഥിച്ച അസുഖം എല്ലാ കാര്യത്തിനും ഇവിടെ ഭക്തജനങ്ങൾ വരാറുണ്ട്. എല്ലാത്തിനും വരാറുണ്ടല്ലേ. എന്റെ ഞാൻ കണ്ടിട്ട് മൂന്ന് ദിവസം ഞാൻ കണ്ടത് മൂളക്കണ്ട. ഞാൻ വേറെ ഒരാളുടെ ഓട്ടം കൊണ്ടുവന്നപ്പോൾ അവർ എന്നെ വിളിച്ച് കാണിച്ചെന്നാ കാണണെന്ന് പറഞ്ഞു. മുകളിൽ ഇപ്പൊ മുകളിലൊക്കെ കോണിച്ചല്ലേ. ആ കോണി വരുന്ന നേരം മുകളിൽ കയറിട്ട് ആ ഫ്രണ്ടിൽ വാതിരുന്നു. അന്ന് വാതില്ലായിരുന്നു. കറണ്ട് കിട്ടു. അല്ല, ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഇതൊരു ഒരു മുസ്ലിം പള്ളി ആയിരുന്നല്ലോ. അപ്പൊ ആ മുസ്ലിം പള്ളി ഒരു അമ്പലത്തിന്റെ ഒരു സാന്നിധ്യം കൂടെ വന്നത് എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി. അതായത് അറിയില്ല അല്ലെ. അല്ല, ഒരു വിഗ്രഹം കാണുക എന്ന് പറയുമ്പോഴത്തേന് അത് ക്ഷേത്രമായിരുന്നു എന്നുള്ള ഇതാണ്. ആണല്ലേ. അപ്പോൾ ഇദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവിടത്തെ കുറിച്ച് അറിയാനായിട്ട് സാധിച്ചു. എന്തൊക്കെയായാലും ഈ പ്രദേശത്ത് ഈ ഒരു പുണ്യ സ്ഥലത്ത് വരാൻ സാധിച്ചതിൽ ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും ഈ പ്രദേശത്തെ കുറിച്ച് പറയാനായിട്ടില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ വരിക, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹ സാഫല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരിക, അനുഭവിച്ചറിയുക. ഓക്കെ, ഒട്ടും വലിച്ചു നീട്ടാതെയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എന്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക.
മറ്റുള്ള ഏത് ക്ഷേത്രത്തെക്കുറിച്ചാണോ ഏത് പ്രത്യേക സ്ഥലത്തെക്കുറിച്ചാണോ വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം അവിടെ പോയി അത് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ കാണാം. പാക്കലാം, നന്ദി, നമസ്കാരം.